നമസ്കാരം സുഖാക്കളെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി എസ് എഫ് എ സമരം നടത്തിയെന്ന വ്യാജ പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കോളേജ് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി സംഘികൾ പദ്ധതിയിട്ട ഈ സംഭവമാണ് ഇപ്പോൾ നിർമ്മല കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് എ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്യാമ്പസുകൾ മതേതരമായി നിലനിർത്തുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് അവരെയാണ് ഈ സംഘിക്കൂട്ടങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് പടച്ചുവിടുന്നത് ആരാധനയ്ക്കൊക്കെ വേണ്ടി സമരത്തിന് നേതൃത്വം നൽകിയെന്നൊക്കെയാണ് അവർ പറയുന്നത് ക്യാമ്പസുകളിൽ എന്തെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീടത് മുഴുവൻ മതങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന പൂർണ്ണമായ ബോധ്യമുള്ള ഒരു സംഘടന കൂടിയാണ് എസ് എസ് എഫ് എയുടെ തലയിൽ കുറ്റം ആരോപിക്കുന്ന സംഘപരിവാറുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ അറിയാവുന്ന കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി എസ് എഫ് ഐ സമരം സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ട് വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ അഴിച്ചുവിട്ട പ്രതിഷേധം എസ് എഫ്ഐയുടെ തലയിൽ മനഃപൂർവ്വം കെട്ടിവെക്കുന്നത് ഈ പറഞ്ഞ പോലെ സംഘപരിവാർ കാസാ കേന്ദ്രങ്ങളുടെ കുഷാഗ്ര ബുദ്ധിയാണ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് എസ് എഫ് ഐ നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ട് പോലുമില്ല എന്നിട്ടും ഇവർ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കരുവാക്കുകയാണ് ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കാസ ഫാക്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന നുണ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇടത് പ്രൊഫൈലുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രചരിപ്പിക്കാൻ എസ് എഫ്ഐയെ സ്നേഹിക്കുന്നവർ മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ് മതഭ്രാന്തന്മാർ വരുത്തിവെച്ച ഓരോ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വ്യാജ പ്രചാരണമാണെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ആവശ്യമുള്ള ഒരു കാര്യവുമാണെന്ന് നമുക്ക് വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യങ്ങളും ഉണ്ട് സഖാക്കളെ സീറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് വന്നത് ഇങ്ങനെയായിരുന്നു സ്വന്തം സഭയുടെ ഒരു സ്ഥാപനമായ നിർമ്മല കോളേജിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി രണ്ടു ദിവസം തികയുമ്പോഴും അതൊരു വാർത്തയായി പോലും കൊടുക്കാൻ തയ്യാറാവാത്ത സമുദായ പത്രം എന്ന് അവകാശപ്പെടുന്ന ദീപിക എന്ന പത്രത്തെ ഇനിയും ക്രിസ്ത്യാനികൾ ചുമക്കണോ എന്നുള്ളതായിരുന്നു ആ കുറിപ്പ് ഈ ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണം ആരൊക്കെയാണ് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ സത്യാവസ്ഥയാണ് ഇവിടെ ഈ കുറിപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ പല മതസ്പർദ്ധ തുടത്ത് വിടുന്ന പേജുകളും സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്നുണ്ട് ശരിക്കും ഇവരൊക്കെ തന്നെയാണ് ഇവിടെ വർഗീയത വ്യാപിപ്പിക്കുന്നത് സംഘപരിവാറുകാർ തന്നെയാണ് ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനു വേണ്ടി വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് വിദ്വേഷ പരാമർശങ്ങളിലൂടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്